ഇവര് എടുത്തത് 11 ഗ്രാമിന്റെ മാലയാ പതക്കവും പഴയ മാലയും ഉൾപ്പെടെ ഇവര് തന്നത് 12 ഗ്രാമും 100 മില്ലിഗ്രാമുമാണ് ഇവര് തന്ന പഴയ മാലയ്ക്ക് പണിക്കൂലിയും പണിക്കിഴിവും എല്ലാം കഴിച്ചാൽ കാശ് കുറയും അപ്പോൾ എന്തായാലും കാശ് ഇങ്ങോട്ട് തരേണ്ടി വരും അല്ലെങ്കിൽ ഇതിലും കുറഞ്ഞൊരു മാല എടുക്കേണ്ടി വരും വേണ്ട അപ്പുമാഷിന്റെ മക്കള് മാതൃകാ അധ്യാപകന്റെ മക്കള് അവർക്ക് ഇഷ്ടമുള്ള എടുക്കട്ടെ പണിക്കൂലിയും പണിക്കുറവും ഒന്നും വേണ്ട ശരി സർ സുരേഷേ ആശാലതയല്ലേ അതെ മാളവിക സോറി മിസ്സസ് അഭയകുമാർ ഞങ്ങളെ എങ്ങനെ അറിയാം അപ്പുമാഷിനെ അറിയാം പിന്നെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി അറിഞ്ഞു വെറുതെ എന്താ പേര് ഹരിപത്മനാഭൻ ഇവിടുത്തെ ഇവിടുത്തെ ആളാണ് ഹരിപത്മനാഭ സാറിന്റെയാ ഈ ജുവലറി ഒന്നും ആർക്കും സ്വന്തമല്ല ഭഗവാൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതല് ഓരോ അറകളിലായി സൂക്ഷിക്കുന്നവൻ പത്മനാഭൻ ഹരിപത്മനാഭൻ ഇഷ്ടപ്പെട്ടത് തന്നെയല്ലേ എടുത്തത് ഞങ്ങളുടെ പരിധിയിൽ നിന്നുള്ള ഇഷ്ടം അതാ നല്ലത് അവനവനൊരു പരിധിയുണ്ട് അതിനപ്പുറം ആഗ്രഹിക്കരുത് ഇഷ്ടപ്പെടരുത് പൊന്നീച്ച അറിയില്ലേ അറിയാം ശരിക്കറിയാം ശരിക്കും അറിയാം അപ്പൊ ശരി മാഡം ഇപ്പൊ റെഡിയാക്കാം പൊന്നമ്പിളി ഏട്ടനോട് എന്തിനാ ഇത്രയ്ക്ക് വെറുപ്പ് ഏട്ടനോ ഹരിപത്മനാഭന്റെ ഒരേ ഒരു അനീതിയെ ഞാൻ സന്ധ്യ പത്മനാഭൻ അഭയന്റെയും ചിത്രയുടെയും ജാതകം ഞാനൊന്ന് ഒത്തുനോക്കിച്ചു എന്നുവച്ചാ ജനന ദിവസവും സമയവും പറഞ്ഞുകൊടുത്ത് ഒന്ന് നോക്കിച്ചു നമ്മുടെ ഗോപിസാറിനെ കൊണ്ട് കുഴപ്പമില്ല കേട്ടോ കൃഷ്ണമേ കൃഷ്ണമ്മേ അല്ല കൃഷ്ണ കൃഷ്ണ എങ്കിൽ കൃഷ്ണ പേരല്ലല്ലോ ഇവിടുത്തെ കാര്യം മോളുടെ ഭാവിയല്ലേ 10-6 പൊരുത്തമുണ്ട് അത് മതി എന്ന് പറഞ്ഞു ഗോപിസാർ പിന്നെ ഗണ ഒന്നാ അപ്പോ ഗുണം 10 ആണെന്നാണല്ലോ ചൊല്ല് ഗുണം പറഞ്ഞതൊക്കെ കണ്ടറിയണം കഞ്ഞിക്കില്ലാത്ത വീടല്ലേ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കൃഷ്ണമേ അല്ല കൃഷ്ണേ ഇനി അഭയനെ മരുമകനായിട്ട് സന്തോഷത്തോടെ അംഗീകരിക്കണം അതാണ് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യം കല്യാണം നടന്നാ പിന്നെ അവനെ അംഗീകരിക്കാതെ പറ്റോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ കിങ്ങേട്ട എന്തു കുഴപ്പം അഭയൻ മോൾക്ക് നല്ല ചേർച്ചയാ പിന്നെ എന്തായാലും ഭാവിയിലൊരു ജില്ല ഭരിക്കാനുള്ളല്ലേ അവൻ അത് നമുക്കൊരു അഭിമാനമല്ലേ
നമ്മുടെ പടിഞ്ഞാറ്റയിലെ ശങ്കരനെ അറിയില്ലേ നീ? അറിയാം, ആ കെ എസ് ആർ ടി സിയിലെ ജോലിയുള്ള ആളല്ലേ? ആ അത് തന്നെ, ആ ഡ്രൈവർ. അയാളുടെ മോളുടെ ഒരു ആലോചന വന്നിട്ടുണ്ട് നമ്മുടെ ചന്ദുവിന്. അവര് ഇങ്ങോട്ട് ആലോചിച്ചതാണോ? അല്ല, നമ്മുടെ ബ്രോക്കർ ഭാസ്കരപിള്ള കൊണ്ടുവന്ന ഒരു ആലോചനയാണ്. പെണ്ണ് ട്യൂട്ടോറിയൽ പഠിപ്പിക്കുക, നല്ല കുട്ടിയാന്നാ പറയുന്നേ. ആലോചിക്കാം. ചെറുക്കന് വയസ്സ് 30 ആയി, ഇനി വച്ച് താമസിപ്പിക്കണ്ട. തന്നെയല്ല, അവൻ ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് വരികയല്ലേ, ഇനി ഇവിടെ കാണുമല്ലോ. പോലീസുകാരെന്ന് പറയുമ്പോ തന്നെ ആളുകൾക്ക് ഒരു ഇഷ്ടക്കേടാ. അപ്പോ വരുന്ന ആലോചന നടത്തുന്നതാ ബുദ്ധി. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, അതിനി നടക്കുമെന്നറിയില്ല. മോന് IAS കിട്ടിക്കഴിഞ്ഞാ അപ്പുമാഷൊക്കെ വലിയ ആളായി പോവില്ലേ? നീ എന്താ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? പൊന്നമ്പിളി മിടുക്കി കുട്ടിയായിരുന്നു അപ്പുമാഷിന്റെ മോളെ. നമ്മുടെ ചന്ദുവിന് നല്ല ചേർച്ചയാ. നല്ലതായിരുന്നു, പക്ഷേ എങ്ങനെയാ ചോദിക്കുക? ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ആ ബന്ധം അങ്ങ് പോവില്ലേ? ഒരു വീട് പോലെ കഴിയുന്നതല്ലേ. വെറുതെ ഒന്ന് ചോദിച്ചു നോക്കായിരുന്നു, അതിലും നല്ലൊരു പെൺകുട്ടിയെ നമുക്ക് കിട്ടാനില്ല. മാല മാറ്റി വാങ്ങിച്ചാരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ അനുവാദവും സമ്മതവും ചോദിച്ചു നിന്ന ഒന്നും നടക്കില്ല. അച്ഛനറിയുമ്പോ വീട്ടില് ഭൂകമ്പായിരിക്കും, നോക്കിക്കോ. അതിനച്ഛനറിഞ്ഞാലല്ലേ പിന്നെ അറിയാതെ പറയാതിരിക്കാൻ പറ്റുമോ? പറഞ്ഞ കൊല്ലി ഞാൻ രണ്ടിനെ. അപ്പോ അപ്പോ അല്ല ആടാ, തൽക്കാലം അച്ഛനൊന്നും അറിയണ്ട. അറിഞ്ഞാ പാവത്തിന് വിഷമാവും. നീ എന്തൊക്കെയാ പൊന്നു പറയുന്ന? വല്യമ്മ എപ്പോഴായാലും അറിയാതിരിക്കോ? അച്ഛൻ പതൊക്കെ എന്തെന്ന് ചോദിച്ചാ എന്ത് പറയും? അച്ഛൻ ഇതുവരെ അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല. ഇനി അഥവാ ചോദിച്ചാലും എന്നോടല്ലേ ചോദിക്കും. അത് ഞാൻ മാനേജ് ചെയ്തോളാം. എനിക്ക് പേടിയാ, ഞാൻ കൂടെ ഇതിൽ കഷ്ടത്തിലാവും. അറിഞ്ഞാ വല്യമ്മ എന്നെ കൊന്നാള്. ഈ ഒരു കാര്യത്തിന് കൊല്ലാണെങ്കി അങ്ങോട്ട് കൊല്ലട്ടെ. ആ ജ്വല്ലറിക്കാരൻ അച്ഛനെ അറിയും, അയാള് പറയാതിരിക്കും. ഇല്ല, അയാള് പറയില്ല. എന്താ നിശ്ചയം? ഒന്നും കണ്ടമാനം വിളിച്ചു പറയുന്ന സ്വഭാവം അല്ല അയാളുടെ. അത് പൊന്നുച്ചയ്ക്ക് എങ്ങനെ അറിയാം? അയാളെ കണ്ടാൽ അറിയില്ലേ? തിരിച്ചറിയാൻ വൈകിപ്പോയ വ്യക്തിത്വമാണെന്ന്. അത് നേരെ ഒരു പോസിറ്റീവ് ലുക്ക് ഉണ്ട് അയാൾക്ക്, കണ്ടാലും കൊള്ളാം. പേരും നല്ലതല്ലേ, ഹരിപത്മനാഭൻ. അയാളെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് എന്താ ഞാൻ പറയട്ടെ? എന്താ? പൊന്നുമായിട്ട് നല്ല ചേർച്ചയാണല്ലോ എന്ന്. ചേർച്ചയും കൊണ്ടങ്ങ് ചെല്ല്. അയാളുടെ അലമാരിയിൽ ഇരിക്കുന്ന ഒരു ഡയമണ്ടിന്റെ വിലയുണ്ടോ പാവപ്പെട്ട അപ്പുമാഷിന്റെ മോക്ക്? പണത്തേക്കാൾ നല്ലൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിലോ? പാർട്ണറുടെ പാതിവ്രത്യത്തിനാണ് പൊന്നിനേക്കാൾ വിലയെന്ന് ചിന്തിക്കുന്ന ഒരാളാണെങ്കിലോ? അമ്പടി, അപ്പോ ചെറിയൊരു മോഹമുണ്ട്. ഇല്ല, മോഹിക്കാൻ അറിയില്ല എനിക്ക്. അറിയാമായിരുന്നെങ്കിൽ.
എന്നെ ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്തൊരു കഷ്ടം ഇത്, ജീവിക്കാൻ സമ്മതിക്കില്ലേ? കൊട്ടാരത്തിൽ നിന്നും മഹാരാജാവ് കൊടുത്ത സമ്മാനോ? എന്ത് ചെയ്യണം, ഉരുക്കി ഉരുപ്പടി ആക്കട്ടെ. നമുക്കെന്തിനാ അത്ര സെന്റിമെന്റ്സിന്റെ ആവശ്യം? അത് അടഞ്ഞ അധ്യായോ? ഉരുക്കാം, ഉരുപ്പടിയാക്കാം. എല്ലാ അമ്പിളിക്കും അറിയാവുന്നതല്ലേ? എത്ര വട്ടം മനസ്സ് തുറന്ന് പറഞ്ഞതാ ഞാൻ. എനിക്ക് അമ്പിളിയോടുള്ള ഇഷ്ടം ഇനി എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടേ? അവനവനൊരു പരിധിയുണ്ട്, അതിനപ്പുറം ആഗ്രഹിക്കരുത്, ഇഷ്ടപ്പെടരുത്. ഇന്ന് കാറ്റുമില്ല, മഴയുമില്ല, വിളക്ക് കെടാൻ ഒരു സാധ്യതയില്ല. എന്നിട്ടും ഇതെങ്ങാനും കെട്ടുപോയാ ഈ വിളക്കിൽ ഞാൻ ഇലക്ട്രിക് ബൾബ് പിടിപ്പിക്കും, അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റൂല. ഇനി ഈ വീടിന്റെ വിളക്ക് കെടില്ല മോളെ, എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കും. അഭയൻ ജോലി കേറിയ പിന്നെ നമ്മുടെ നിലയും വിലയൊക്കെ മാറില്ലേ? നന്നായിട്ട് പ്രാർത്ഥിക്കുക, ചെല്ലുക, ദൈവത്തോട് നന്ദി പറയുക എല്ലാരും. അതിനാരെങ്കിലും നാമം ജപിക്കാൻ വന്നിട്ട് വേണ്ടേ? ഈ സമയത്താ ഇവിടെ തിരക്കോട് തിരക്ക്. മാളി വെച്ചും തുടങ്ങിയോ അണിഞ്ഞൊരുങ്ങല്? ഇനിയിപ്പോ ഒരുക്കം കൂടുതലായിരിക്കും. നാളെ രാവിലെ എത്താൻ പോകുന്നത് കളക്ടർ അല്ലേ? ഒന്ന് പോടി, മേല് കഴുകി വന്നിട്ട് ഒന്ന് മുടി ചെയ്യാനാണോ ഈ പറയുന്നത്? ഓ, ഒന്ന് വരണുണ്ടോ? വിളക്ക് കത്തിച്ചു. എന്നും വിളിക്കാതെ വരാറുള്ള പൊന്നു ചേച്ചി ഇന്ന് കാണുന്നില്ല. ആണോ? അതെന്ത് പറ്റി? ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്താ ത്രിസന്ധ്യ കഴിഞ്ഞിട്ട് മുറി തന്നെ ഇരിക്കുന്നത്? നാമം ജപിക്കുന്നൊന്നും ഇല്ലേ? ആ, ഞാൻ വന്നോളാം. വന്നോളാന്നോ? അങ്ങനെ എപ്പോഴെങ്കിലും വന്നാ മതിയോ? വിളക്ക് കത്തിക്കുമ്പോഴല്ലേ നാമം ചൊല്ല്. സന്ധ്യക്ക് നാമം ജപിക്കാതെ പല വഴിക്ക് നടക്കുന്നു പറഞ്ഞ് എല്ലാവരെയും വഴക്ക് പറയുന്ന ആളാണല്ലോ. ഇന്നിപ്പോ എന്താ പറ്റിയത്? ഒന്നും പറ്റിയില്ല, ഞാനങ്ങ് വന്നോളാം. ആ, എന്നാ വാ. ഒന്ന് പോണുണ്ടോ മാളൂ? നീ വരാന്നല്ലേ പറഞ്ഞേ? അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞോണ്ട് വരരുത്. ഞാൻ എന്ത് പറഞ്ഞു?
ഒന്നും പറഞ്ഞില്ല. സൗര്യം കെടുത്തരുതെന്ന് മാത്രം. എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കുക. മനസ്സ് കാണാത്തവളും ഹൃദയമില്ലാത്തവളും ഒക്കെ ഞാൻ. അതുകൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നത് എനിക്ക് മാത്രം. ശുഭം ഭവതു കല്യാണം, ആയുരാരോഗ്യവർദ്ധനം, സർവശത്രു വിനാശായ സന്ധ്യാദീപം നമോ നമഃ. പൂർവം രാമതപോവനാദിഗമനം. മാളു എവിടെ? ഹത്വാ മൃഗം കാഞ്ചനം. എടി എന്തി എന്ന്? ഹത്വാ മൃഗം കാഞ്ചനം അകത്തുണ്ട്, കർവിച്ചിരിക്ക. എന്തിനാന്നൊന്നും അറിയില്ല. നാമം ജപിക്കുമ്പോ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ അച്ഛനിപ്പോ സംസാരിച്ചതോ? അഹങ്കാരി തറതല പറയാ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ. ഈ നരകത്തി നിന്നെ കരകേറ്റിയിടണേ, തിരുവൈക്കും വാഴും ശിവശംഭോ. സോറി, എന്റെ തലയിൽ നൂറ് കൂട്ടം കാര്യങ്ങളാണ്. ചില സമയത്ത് ആബ്സെന്റ് മൈൻഡഡ് ആയി പോകും. ഈ പെണ്ണങ്ങല്ലേ, ഞാൻ സോറി പറഞ്ഞില്ലേ? സത്യം പറ പൊന്നു, നിന്റെ സ്വർണപ്പതക്കം വിറ്റതില് നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? ദേഷ്യോ? എന്തിന്? ഞാനല്ലേ അത് വിൽക്കാൻ തീരുമാനിച്ചത്. എന്നാലും എനിക്ക് വേണ്ടിയല്ലേ. നമുക്ക് വേണമെങ്കിൽ ചെന്ന് ഈ മാല കൊടുത്തിട്ട് പതക്കം തിരിച്ചു വാങ്ങിക്ക. ഒന്ന് പോ പെണ്ണെ. നീ ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാ നീ പറഞ്ഞു വരണ. പിന്നെ നഷ്ടങ്ങളൊക്കെ നിനക്ക്. ഞാനാ നിന്നെ തോൽപ്പിക്കുന്നെന്ന് പറഞ്ഞതോ? എപ്പോ? മുറിയിൽ വെച്ച് ഇപ്പൊ പറഞ്ഞില്ലേ? അയ്യോ, അത് നിന്നെ കുറിച്ചൊന്നും പറഞ്ഞതല്ല. ഞാനല്ലേ നിന്നെ കൊണ്ട് കാശ് ചെലവാക്കിച്ചത്. എന്താ മാളോ നീ ഈ വിചാരിച്ചു കൂട്ടണേ? ഞാനിതൊന്നും ചിന്തിച്ചിട്ടില്ല, സത്യം. പിന്നെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് എന്നെ കുറിച്ചാ മാളു. ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു തോന്നല. ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് കുടുംബം മാത്രം. അല്ലാതെ പുറത്തൊരു പൂവിനെ പോലും സ്നേഹിക്കാൻ കഴിയണില്ല, ഒരു പുഴയെ പോലും പ്രണയിക്കാൻ കഴിയണില്ല. അതൊക്കെ ഓർത്തിരുന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അല്ലാതെ നിന്നോട് ഞാൻ അങ്ങനെയൊക്കെ പറയൂ? വാ, നാമം ജപിക്കാം. റൂട്ടുകളെല്ലാം ക്ലിയർ ആയി വരിക. ഇനി ഇയാൾ ഒരു IAS ആയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. പിന്നെ നമ്മുടെ കല്യാണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, കൊതിക്കുന്നുണ്ട്. ഇപ്പോ സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട് തന്റെ കൂടെയുള്ള ജീവിതം. ഒരു രാത്രിയല്ല, ഒരു ജീവിതമാണ് നമ്മൾ തുടങ്ങുന്നത്. നന്നായിട്ട് പോവും അതോ നമ്മൾ വഴക്കുണ്ടാക്കൂ? വഴക്കുണ്ടാക്കും ചിത്രേ, പല വഴക്കുകളിലും
പിന്നീടുള്ള ഇണക്കത്തിന്റെ സുഖമുണ്ടാവും. വഴക്കുണ്ടാക്കാത്തവരെപ്പോഴും അവരവരുടെ ലോകത്ത് മാത്രമായിരിക്കും. നമുക്ക് പിണങ്ങിയും പിന്നെ അതിലുപരി ഇണങ്ങിയും ഒരിക്കലും പിരിയാതെ ജീവിക്കാം. വാക്കുകൾ കൊണ്ട് എത്ര പിണങ്ങിയാലും മനസ്സുകൊണ്ട് ഒരിക്കലും പിണങ്ങില്ല നമ്മൾ. കാമുകിയായിട്ടും ഭാര്യയായിട്ടും പിന്നെ എൻ്റെ മക്കളുടെ അമ്മയായിട്ടും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും മരണം വരെ. കൂടെ ഉണ്ടാവും മരണം വരെ. അല്ല, വാതിലടക്കുന്നില്ലേ? അതോ തുറന്നു കിടക്കട്ടെ എന്നോ? അടക്കട്ടെ. അടച്ചിട്ട മുറിയില് ഇത് നമ്മൾ ആദ്യമായിട്ടാ അല്ലേ മാളു? എനിക്ക് പേടിയാവ. എന്തിന്? ഞാൻ ഇത് ആദ്യമായിട്ടല്ലേ. ആണോ? അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചു ഇത് 12,800 വെറുതെ കളിയാക്കണ്ട. കളിയാക്കാനും കരളിൽ കൊണ്ട് നടക്കാനും എനിക്ക് നീയല്ലേ ഉള്ളൂ. തല്ലുകൊള്ളിത്തരം പറയുമ്പോ പുറം തിരിഞ്ഞു കിടക്കാനും പിന്നെ പുലർക്കാലത്തെ തണുപ്പില്.